നമസ്കാരം. കുന്നത്താട് ന്യൂസിലേക്ക് സ്വാഗതം. വി പി സജീന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പട്ടിമറ്റം നീലിമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒന്നാം നില നിർമ്മാണ ഉദ്ഘാടനം വാർഡ് മെമ്പർ ടി എ ഇബ്രാഹിമിൻ്റെ അധ്യക്ഷതയിൽ വി പി സജീന്ദ്രൻ എം എൽ എ നിർവഹിച്ചു. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ആശുപത്രിയിലേക്ക് 30 ലക്ഷം രൂപയാണ് ഒന്നാം നില നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സലിവിൻ്റെ വാർഡിലൊരു സബ് സെൻറ്റർ അഗാപ്പയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്ന വേളയിൽ പട്ടിമറ്റം ബി എച്ച് എസ് സിയിൽ കുറച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ നല്ലതാണ് എന്നുള്ള അഭിപ്രായം ഡോക്ടർ രേഖപ്പെടുത്തി. അപ്പോൾ തന്നെ ഇവിടുത്തെ മെമ്പർ ശ്രീമതി ശ്യാമളയുമായും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ പ്രഭാഞ്ചരനെയും ബന്ധപ്പെട്ട് അടിയന്തരമായി അവിടെ പോയി എസ്റ്റിമേറ്റ് എടുക്കണം, ഫണ്ട് അനുവദിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് എടുത്ത് വേഗത്തിൽ തന്നെ ഫണ്ട് അനുവദിച്ച് ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുന്നത്തുനാട് പഞ്ചായത്തിൽ 2 പി എച്ച് എസ് സികളാണുള്ളത്, കുമാരപുരം പി എച്ച് എസ് സിയും ഇപ്പോൾ ഈ പട്ടിമറ്റത്തെ പി എച്ച് എസ് സിയും. അതിൽ കുമാരപുരം പി എച്ച് എസ് സിക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1.5 കോടി രൂപ മുടക്കി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ സൗകര്യങ്ങളോടുകൂടി അവിടെ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇപ്പോൾ രോഗികൾ വന്നാൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ കിടക്കമ്പലം പഞ്ചായത്തിലെ സി എച്ച് എസ് സി മലയിടന്തുരത്തിലാണ്. അവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതേപോലെ തന്നെ 1.5 കോടി രൂപ മുടക്കി പണി നിർമ്മിച്ച് പൂർത്തീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ രോഗികൾ വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആവശ്യം വരികയും 50 ലക്ഷം രൂപ കൂടി അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഉദ്ഘാടന ചടങ്ങ് മാത്രമേ ഇനി നിർവഹിക്കുവാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ആശുപത്രികളും ഏത് സൗകര്യമാണോ വേണ്ടത് ആ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിർവഹിച്ചു എന്നുള്ള സന്തോഷം എൻ്റെ മുന്നിലുണ്ട്. അത് ആശുപത്രിക്കും സ്കൂളുകൾക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ എൻ്റെ ഈ കാലയളവിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്. കാരണം സർക്കാർ സ്കൂളുകളിൽ സാധാരണക്കാരുടെ മക്കൾ കടന്നു വരുന്നു, സർക്കാർ ആശുപത്രിയിൽ സാധാരണക്കാരും പാവങ്ങളും കടന്നു വരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി കൂടുതൽ ഫണ്ട് സർക്കാരിൻ്റെ വിനിയോഗിക്കണം എന്നുള്ള ഉദ്ദേശലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ടാണ് മറ്റ് ആളുകളും ഫണ്ട് ചോദിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെയും ഈ സൗകര്യം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. എടുത്തിരിക്കുന്ന കരാറുകാരൻ വേഗത്തിൽ പൂർത്തീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പരമാവധി ഈ ആശുപത്രി നന്നായി വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും എച്ച് എം സിയുടെ ഭാഗത്തുണ്ട്. അതുകൂടാതെ നമുക്കൊരു നല്ല ഡോക്ടറുണ്ട്, അതാണ് ഷീന മെഡിക്കൽ സൂപ്രണ്ടായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അവരെ രോഗികളെ നോക്കുക മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഇത് ധൈര്യമായി കടന്നു വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചില ആശുപത്രിയിൽ ഫണ്ട് അനുവദിച്ചാലും നിർമ്മാണം നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും, തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് അവരോട് സഹായിച്ചെങ്കിലേ നമുക്കിതൊക്കെ നന്നായി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഈ ആശുപത്രിയെ സംബന്ധിച്ച് എല്ലാവിധ പിന്തുണയും സഹായങ്ങളുമുണ്ട്. അതിന് ഡോക്ടറോടും ഇവിടുത്തെ സ്റ്റാഫുകളോടും ഈ അവസരത്തിൽ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയട്ടെ. ഇതിനുശേഷം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്തു കൊടുക്കുക. ഏതായാലും ഇബ്രാഹിമാണ് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇബ്രാഹിം ഈ കാര്യത്തിലൊക്കെ വളരെ വേഗത്തിൽ ചെയ്യുന്ന ആളാണ്. വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ വാർഡുകളിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓടി നടന്ന് ചെയ്യാൻ നമുക്ക് വലിയൊരു സഹായമാണ് ഇബ്രാഹിമിനെ പോലുള്ള ആളുകൾ ജനപ്രതിനിധികളായിട്ട് വരുമ്പോൾ. അതുകൊണ്ട് എല്ലാവരെയും ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഒരു പൊതു ചടങ്ങിലേക്ക് നമ്മുടെ മെമ്പർമാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ജനപ്രതിനിധികളായ കെ കെ മീതിൻ, എം ബി യൂനുസ്, ജോസ് ജോർജ്, മായാ വിജയൻ, പി കെ അബൂബക്കർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പ്രഭാകരൻ, എ പി കുഞ്ഞുമുഹമ്മദ്, കെ എം പരീതിപിള്ള, എം ബി യാക്കോബ്, കെ എം സലീം, കൃഷ്ണകുമാർ, ഡോക്ടർ ഷീന മോൾ, ജെ എസ് ഐ സജീവ്, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് വി വി ഗോപാലൻ, ടി പി അസൈനാർ തുടങ്ങിയവർ പ്രസംഗിച്ചു.